കേരളത്തിലടക്കം വിവിധ സംസ്ഥാനങ്ങളിൽ പക്ഷിപ്പനി റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ കൂടുതൽ ഭയപ്പെടേണ്ടെന്നില്ലെന്ന് പഠനങ്ങൾ പറയുന്നുണ്ട്. കൂടാതെ സംസ്ഥാനത്തെ ചില ജില്ലകളിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ആശങ്കപ്പെടേണ്ടതില്ലെന്നും നന്നായി പാകം ചെയ്ത മുട്ട, കോഴിയിറച്ചി എന്നിവ ഭക്ഷ്യയോഗ്യമാണെന്നും മൃഗസംരക്ഷണ വകുപ്പ് പറയുന്നു. ബുൾസൈ പോലുള്ള പകുതി വേവിച്ച മുട്ടയും പകുതി വേവിച്ച മാംസവും ഒഴിവാക്കണം. പാകം ചെയ്യുന്നതിനായി പച്ചമാംസം കൈകാര്യം ചെയ്ത ശേഷം കൈകൾ സോപ്പ് ഉപയോഗിച്ച് വൃത്തിയായി കഴുകണം. ആശങ്കപ്പെടേണ്ടതില്ലെങ്കിലും പക്ഷികളെ ബാധിക്കുന്ന വൈറൽ രോഗമായ പക്ഷിപ്പനി ചില പ്രത്യേക സാഹചര്യങ്ങളിൽ മനുഷ്യരിലേക്ക് പകരാം എന്ന് പറയുന്നുണ്ട്. പഠനപ്രകാരം തണുത്ത കാലാവസ്ഥയിൽ മാസങ്ങളോളം ജീവിക്കാൻ കഴിവുള്ള വൈറസ് 60 ഡിഗ്രി ചൂടിൽ അരമണിക്കൂറിൽ നശിച്ചു പോകും. എന്നാൽ ചത്തതോ രോഗം ബാധിച്ചതോ ആയോ പക്ഷികളെയോ ദേശാടന കിളികളെയോ പക്ഷികാഷ്ടമോ നേരിട്ട് കൈകാര്യം ചെയ്യാതെ കയ്യുറയും മാസ്കും ഉപയോഗിക്കുകയും ചൂടുവെള്ളവും സോപ്പും ഉപയോഗിച്ച് കൈകൾ കഴുകി വൃത്തിയാക്കുകയും ചെയ്യണം. വിവിധ ജില്ലകളിലെ രോഗം സ്ഥിരീകരിച്ച പ്രദേശത്തിന്റെ 1 കിലോമീറ്റർ ചുറ്റളവിലുള്ള മുഴുവൻ പക്ഷികളെയും കൊന്നുമറവ് ചെയ്യുന്നതടക്കമുള്ള എല്ലാ കരുതൽ നടപടികളും വകുപ്പ് സ്വീകരിച്ചിട്ടുണ്ട്. മാത്രമല്ല, നിലവിൽ പക്ഷിപ്പനി പടരുന്ന സാഹചര്യത്തിൽ രാജ്യത്തെ 8 സംസ്ഥാനങ്ങളിൽ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുമുണ്ട്. കൂടുതലും ദേശാടന പക്ഷികളാണ് പക്ഷിപ്പനിക്ക് കാരണമെന്ന് മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ഗിരിരാജ് സിംഗ് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സ്ഥിതിഗതികൾ നിരീക്ഷിക്കാൻ ദില്ലിയിലെ കൺട്രോൾ റൂം തുറക്കുകയും ചെയ്തു. വെബ് ഡെസ്ക്, തത്വമയി.